ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഇന്ന് ക്ലാസ് 7 സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എക്സസൈസിന്റെ റിമൈനിങ് ടോപ്പിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 1, 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? ഈ തന്നേക്കുന്നത് ഒരു മാജിക് സ്ക്വയർ ആണോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ഒരു മാജിക് സ്ക്വയർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ റോ വൈസ് സം ചെയ്ത് കഴിഞ്ഞാലും, റോ വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ സം ചെയ്ത് കഴിഞ്ഞാലും, കോളം വൈസ് സം ചെയ്ത് കഴിഞ്ഞാലും, ഡയഗണൽ വൈസ് സം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടണം? സെയിം ആൻസർ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു മാജിക് സ്ക്വയർ ആണെന്ന് പറയാൻ കഴിയും. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ എല്ലാ ഡിനോമിനേറ്റേഴ്സും എന്താണ്? 11 ആണല്ലേ. സോ എല്ലാം എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈസിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് റോ വൈസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ വരുന്നത്? 4+9+2 എന്നാണ് വരുന്നത് അല്ലെ. ആദ്യത്തത് 4+9+2. രണ്ടാമത്തെ റോ എന്താ വരുന്നത്? 3+5+7. തേർഡ് റോ ആണെങ്കിലോ 8+1+6. അതായത് എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ 11 ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നത്? 4+9 എന്താ വരുന്നത്? 13+2=15. സോ 15/11 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടി? 15/11. നെക്സ്റ്റോ 5+3 എന്ത് വരും? 8+7=15. ഇവിടെ എന്ത് വരും? 15/11. അടുത്തതാണെങ്കിലോ 8+1=9. 9+6 എന്താണ്? 15. സോ എലോങ് റോ വൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ എല്ലാം 15/11 എന്നാണ് കിട്ടിയത്. ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോളം വൈസ് സം ചെയ്ത് നോക്കാം. ഓക്കെ, 4+3 എന്ന് പറയുന്നത് എന്താണ്? 7+8 എന്താണ്? 15. ഇത് 15/11 എന്ന് കിട്ടി. ക്ലിയർ. അടുത്തെന്താണ്? 9+5+1. 5+1=6. 6+9 എന്ത് കിട്ടും? 15. സോ ഇവിടെ എന്ത് വരും? 15/11. അടുത്തതോ 2+7+9. 2+7 എന്ന് പറയുന്ന 9 ആണ്. 9+6 എന്ന് പറയുന്ന എന്താണ്? 15. ഹിയർ 15/11. സോ കോളം വൈസ് സം ചെയ്തപ്പോഴും റോ വൈസ് സം ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത് ആൻസർ? 15/11 എന്നാണ് കിട്ടിയത്. ഇനി ഡയഗണൽ വൈസ് സം ചെയ്യുമ്പോഴും 15 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു മാജിക് സ്ക്വയർ ആണെന്ന് പറയാം. ക്ലിയർ. ഡയഗണൽ വൈസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 4/11+4/11, 5/11, 6/11. 5/11+6/11. 5+4 എന്താണ്? 9 ആണ്. 9+6 എന്ന് പറയുന്നത് എന്ത് വരും? 15. 15/11 എന്ന് കിട്ടി. ക്ലിയർ. ഇതും എന്ത് കിട്ടി? 15/11. ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം. 2/11, 5/11, 8/11. 8, 5, 2. 8+5 എന്താ വരുന്നത്? 13. 13+2=15/11. സോ ഇവിടെ എന്ത് കിട്ടി? 15/11 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ തന്നേക്കുന്നത് ഒരു മാജിക് സ്ക്വയർ ആണ്. എലോങ് ദി റോ, കോളം, പിന്നെ എന്താ ഡയഗണൽ വൈസ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ആൻസർ? 15/11 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു മാജിക് സ്ക്വയർ ആണ്. ക്ലിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫ്രണ്ട്സ്, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. എ റെക്ടാംഗുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് 12 1/2 സെന്റിമീറ്റർ ലോങ് ആൻഡ് 10 2/3 വൈഡ്. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. എന്താ പറഞ്ഞേക്കുന്നത്? റെക്ടാംഗുലർ ഷീറ്റ് ഓഫ് പേപ്പർ ആണല്ലേ. സോ ഞാനിവിടെ ഒരു റെക്ടാംഗിൾ വരച്ചു. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 12 1/2. ലോങ് എന്ന് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അതിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ഇതെന്ത് കിട്ടും? 12 1/2. ലെങ്ത് എത്രയാണ്? 12 1/2. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 10 2/3 വൈഡ്. വൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബ്രെത്ത്, ഈ പോർഷൻ. ഓക്കെ, ബ്രെത്ത് എത്രയാ? 10 2/3 തന്നിട്ടുണ്ട്. എന്ത്? ബ്രെത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗുലർ ഷീറ്റ് ഓഫ് പേപ്പറിന്റെ പെരിമീറ്റർ കാണാൻ, നോർമൽ നമ്മൾ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണുന്ന ഫോർമുല എന്താണ്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L+B ആണല്ലോ. 2 × L+B. ഇവിടെ ലെങ്തും ബ്രെഡും എന്തിനാണ് തന്നേക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷനിലല്ലേ തന്നേക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 12 1/2 എന്നും ബ്രെഡ് എന്ന് പറയുന്നത്, വൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 2/3 എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഇൻപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ എങ്ങനെ ഇൻപ്രോപ്പറിലാക്കുന്നത്? 12 × 2+1 അല്ലേ. 12 × 2 എത്രയാണ്? 24+1=25. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 2. ക്ലിയർ. അടുത്താരാണ്? 10 2/3. ആദ്യം എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 3=30+2 എന്ത് വരും? 32 ഡിനോമിനേറ്ററിൽ ആരാണ്? 3. സോ നമുക്ക് ലെങ്ത് 25/2 എന്നും ബ്രെഡ് 32/3 എന്നും കിട്ടി.
കണ്ടുപിടിക്കേണ്ട എന്താണ്? പെരിമീറ്റർ ആണല്ലേ. സോ നമുക്ക് ഇതിന്റെ രണ്ടിനെ എന്ത് ചെയ്യാം? പെരിമീറ്ററിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × length + breadth. ക്ലിയർ? സോ 2 × length ഇവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത്? 25 by 2 + breadth എത്രയാണ്? 32 by 3. ക്ലിയർ? സോ നോക്കേ, ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് അൺലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ. സോ നമ്മൾ അതിനെ എന്താക്കണം? ലൈക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കുക. സോ ഇവിടെ എന്താണ്, കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. ഇവിടുത്തെ എൽസിഎം എന്ത് വരും? 3 × 2 എൽസിഎം 3 × 2 = 6 എന്ന് വരും. സോ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്? 2 × 25 by 2 + 32 by 3 എന്നാണ്. ഇതിന്റെ എൽസിഎം എത്ര? 3 എന്നാണ്. ഓക്കെ, ഇതിന്റെ എൽസിഎം 6 എന്നാണ് വരുന്നത്. സോ എൽസിഎം 6, അപ്പൊ എന്ത് വരും? 2 × 25 × 2 എത്രയാണ്? 6 × 3. മുകളിലും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 32 × 3 എത്രയാണ്? 6 × 2. മുകളിലും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2 × 25 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ആണ് ബൈ 6. പ്ലസ് 32 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 64 എന്ന് വരും ബൈ 6. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻ ആയില്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആഡ് ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും? ഈക്വൽ ടു 2 × 75 + 64 അല്ലേ. 75 + 64 / ആരാണ്? 6 ചെയ്യുക. 75 + 64 എന്ത് കിട്ടും? 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. 7 + 6 = 13. അപ്പോൾ 1 13 ആണെന്ന് കിട്ടും. 2 × 139 / 6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിട്ടിയിരിക്കുന്നത് 2 × 139 / 6. ഓക്കെ, ഒന്നുകിൽ എന്ത് ചെയ്യുക? 139 × 2 ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 ഉം 6 ഉം, 2 ൽ എത്ര ടൈംസ് ആണ് 6 വരുന്നത്? 3 times. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 139 by 3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? 139 / 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കാം എത്ര കിട്ടുമെന്ന്. 139 / 3. 3 13 എത്ര ടൈംസ് ആണ്? 4 times 12. 3 - 2 = 1 19. 19 എത്ര ടൈംസ് ഉണ്ട്? 6 times 18. 9 - 18 = 1. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്. സോറി, ഇതിനെ നമ്മളൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ. ഇവിടുത്തെ കോഷ്യന്റ് ആരാണ്? 46 ആണല്ലോ. റിമൈൻഡർ എത്ര കിട്ടി? 1 / ഡിവൈസർ എത്രയാണ്? 3. സോ 46 1/3 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ റെക്ടാംഗുലർ ഷീറ്റിന്റെ പെരിമീറ്റർ കിട്ടുന്നത്. ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്തത്? ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, മിക്സഡ് ഫ്രാക്ഷനാണ് തന്നേക്കുന്നത്. സോ നമ്മൾ എന്താക്കി? ആദ്യം തന്നെ ഇംപ്രോപ്പർ ആക്കി. പിന്നെ എന്താ, പെരിമീറ്ററിന്റെ ഫോർമുല നമുക്കറിയാം. 2 × L + B ആണ് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണുള്ള ഫോർമുല. ജസ്റ്റ് എന്ത് ചെയ്തു? കിട്ടുന്ന ലെങ്തും ബ്രെഡ്ത്തും അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ, ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. സോ ഫ്രണ്ട്സ്, 5th ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABE. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദ റെക്ടാംഗിൾ BCDE ഇൻ ദിസ് ഫിഗർ, ഹൂസ് പെരിമീറ്റർ ഈസ് ഗ്രേറ്റർ. ഈ ഫിഗറിൽ നോക്കിയാൽ റെക്ടാംഗിളും ഉണ്ട്, ഇവിടെ എന്താണ്, ഒരു ട്രയാംഗിളും ഉണ്ടല്ലേ. റെക്ടാംഗിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കുക, ട്രയാംഗിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ ഏതാ വലുതെന്നാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രയാംഗിൾ ABE ഇതാണ് നമ്മുടെ ട്രയാംഗിൾ. ഓക്കെ, അതിൽ 3 sides തന്നിട്ടുണ്ട്. ട്രയാംഗിളിന്റെ പെരിമീറ്റർ ആണുള്ള ഫോർമുല എന്താണ്? സൈഡ്സിന്റെ സം ചെയ്യുന്നതാണ് എന്ത്? 3 sides സമ്മാണ് പെരിമീറ്റർ ഓഫ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. സോ 3 sides ഏതൊക്കെയാണ്? 5/2 + ആരാണ്? 2 3/4 + 3 3/5. ക്ലിയർ? എന്ത് കിട്ടും? 5/2 + 2 3/4 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 × 4 എത്രയാ? 8 + 3 = 11/4.
പ്ലസ് ഇതിനെന്താക്കും, 3 × 5 എത്രയാ, 15. 15 + 3 = 18. സോ 18/5. ക്ലിയർ ആയല്ലോ. 2 × 4 ചെയ്തു, അപ്പൊ എത്ര, 8 കിട്ടി. 8 + 3 = 11. 11/4. ഇവിടെ എന്താണ്, 3 × 3/5. ആദ്യം 3 × 5 ചെയ്തു, 15 + 3 = 18/5. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക. കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ട് 2 നും 4 നും. സോ നമുക്കിവിടെ എൽസിഎം നോക്കാം. 2, 4, 5. 2 എത്ര ടൈംസ് ആണ്, 1 times. 4, 2 times. 5 ഇല്ല, സോ 5 ഇങ്ങനെ അതുപോലെ എഴുതി. ഇനി കോമൺ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ല, സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 = 2. 2 × 4, 4 × 5 ഈസ് എത്ര വരും, 20. സോ നമുക്കിവിടെ കിട്ടുന്ന എൽസിഎം എത്രയാണ്, 20 എന്ന് കിട്ടും. ക്ലിയർ. ഇനി ഡിനോമിനേറ്റേഴ്സ് എല്ലാം 20 ആക്കാം. ഈക്വൾ ടു 5 × 2 × എത്രയാണ്, 20, 10. സോ മേളിൽ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 11 × 4 × 5 ആണ് 20. സോ മേളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 18/5 × 4 ആണ് 20. സോ 18 × 4 ചെയ്തു. ക്ലിയർ. എന്ത് വരും, 5 × 10 = 50/20. പ്ലസ് 11 × 5 = 55/20. പ്ലസ് 18 × 4 എന്ത് വരും, 8 × 4 = 32. 4 + 3 = 7. ഓക്കെ, 72 × 20 എന്ന് കിട്ടും. ആണല്ലോ. അപ്പൊ 3 എന്തായി, 3 ലൈക്ക് ഫ്രാക്ഷൻസ് ആയി. നമ്മൾ എന്ത് ചെയ്യണം, ഇനി അതിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 50, 55, പിന്നെ എന്താണ്, 72. 5 + 2 = 7. 5 + 5 = 10. 10 + 7 = 17. 177 എന്ന് കിട്ടും. സോ പെരിമീറ്റർ എന്ത് കിട്ടും, 177 എന്നാണ് കിട്ടുന്നത്. 777/20. ഓക്കെ, 177/20 എന്ന് കിട്ടും. ആണല്ലോ. ഇതെന്താണ്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണ് കിട്ടിയത്. എത്രയാ, 177/20. ക്ലിയർ. ഇനി അടുത്ത കാണാൻ പറഞ്ഞേക്ക് എന്താണ്, താഴത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × L + D ആണ് അല്ലെ. സോ 2 × ലെങ്ത് ഇവിടെ എത്രയാണ്, ലെങ്ത് എത്രയാണ്, 2 × 3/4 = 2 × 3/4. പ്ലസ് ബ്രെഡ്ത് എത്രയാണ് ഇവിടെ, 7/6. ക്ലിയർ. സോ 2 × മിക്സഡ് ഇംപ്രോപ്പർ ആക്കുക. 4 × 2 = 8 + 3 = 11. 11/4 + 7/6. 4 നും 6 നും കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ട്. സോ നമുക്ക് എൽസിഎം കാണാം. 4, 6. 2 ൽ 4 എത്ര ടൈംസ് ആണ്, 2 times. 6, 3 times. ഇനി കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. സോ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 = 4. 4 × 3 = 12. നമുക്ക് കിട്ടുന്ന എൽസിഎം എത്രയാണ്, 12 ആണ് ഇവിടെ എൽസിഎം ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ. സോ നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കാം, 12 ആക്കാം. 2 × 11 × 4 × എത്രയാണ്, 12, 3. സോ 11 × 3 ചെയ്തു. പ്ലസ് 7/6 × 2 ആണ് 12. സോ ന്യൂമറേറ്ററിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ. ഇവിടെ എന്താ കിട്ടുന്നത്, ഈക്വൾ ടു 2 × 11 × 3 = 33. 33/4 × 3 എന്ത് വരും, 12. പ്ലസ് 7 × 2 = 14. 14/12 എന്ന് കിട്ടും. ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈക്വൾ ടു 2 × 33 + 14. 4 + 3 എന്ത് വരും, 7, 3 + 1, 4. 47/12 എന്ന് കിട്ടും. ക്ലിയർ. സോ 2 × 47/12. 2 ഉം 12 ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 2 1 times. 12 എത്രയാ, 6 times. നമുക്കിവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ 47/6 എന്നാണ്. ഇത്രയിട്ടും 47/6. സോ 47/6 എന്നാണ് എന്ത് കിട്ടുന്നത്, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ കിട്ടുന്നത്. ഇനി ചോദിച്ചേക്കുന്ന എന്താണ്, ഏത് പെരിമീറ്റർ ആണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രേറ്റർ അപ്പൊ ഇവിടെ ഏതൊക്കെയാ തന്നേക്കുന്നത്, ട്രയാങ്കിളിന്റെ നമുക്ക് കിട്ടിയേക്കുന്നത് എത്രയാണ്, 177/20 എന്നും റെക്റ്റാങ്കിളിന്റെ കിട്ടിയേക്കുന്നത് എത്രയാണ്, 47/6 എന്നുമാണ്. ഓക്കെ, ഇതും രണ്ടെന്താണ്, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമേ നമുക്ക് ഏതാണ് വലുത് അല്ലെങ്കിൽ ചെറുതെന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രണ്ടിനെയും ഡിനോമിനേറ്റർ സെയിം ആക്കാം. എൽസിഎം എടുക്കുക, 20 ഉം 6 ഉം. ഓക്കെ,
ടൂ ട്വൻ്റി ടെൻ ടൈംസ് സിക്സ് ത്രീ ടൈംസ്. ഇനി കോമൺ മൾട്ടിപ്പിൾസ് ഇല്ല. സോ ടൂ ഇൻറ്റു ടെൻ ഈസ് ട്വൻ്റി, ട്വൻ്റി ഇൻറ്റു ത്രീ എന്ത് വരും? സിക്സ്റ്റി എന്ന് വരും. സിക്സ്റ്റീന്നാണ് എൽ സി എം കിട്ടുന്നത്. സോ ഫസ്റ്റ് 177/20 60 ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 177 × 20 × 3 ആണ് 60. മേളിൽ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത ഏതാണ്? 47/6 = 47 × 6 × 10 ആണ് 60 എന്ന് പറയുന്നത്. മേളിൽ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 177/3 എത്രയാണെന്ന് നോക്കുക. 177 × 3, 7 × 3 = 21. 7 × 3 = 21 + 2 = 23. 3 × 1 = 3 + 2 = 5. ഇവിടെ എന്ത് വരും? 531/60 എന്ന് വരും. ഇതെത്രയാണ് വരുന്നത്? 47 × 10 = 470/60. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന എന്താണ്? ട്രയാങ്കിളിൻ്റെത് എത്ര കിട്ടി? 531/60 എന്നും റെക്ടാങ്കിളിൻ്റെ എത്ര കിട്ടി? 470/60 എന്നും. ഇതിൽ രണ്ടിലും ഗ്രേറ്റർ ആരാണ്? 531 അല്ലേ? 531 ഉണ്ട്, 470 ഉണ്ട്. അതിൽ ഏതാ ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ 531. ക്ലിയർ ആയല്ലോ. അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഗ്രേറ്റർ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുമില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, തന്നിട്ടുണ്ട് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. കുറച്ച് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ആക്കുന്നു, പിന്നെ അതിനുശേഷം പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ചെയ്യാനുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, പിന്നെ അതിനുശേഷം റെക്ടാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ രണ്ടിൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെങ്കിൽ തന്നിരിക്കുന്ന മൂന്ന് സൈഡും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. പിന്നെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക, എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് കുറച്ച് ലെങ്തി ആവുന്നത്. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഫിഗറൊക്കെ കാണുമ്പോൾ പേടിച്ച് അയ്യോ പാടായിരിക്കും എന്ന് വിചാരിക്കരുത്, ഈസിയാണ്. സോ എന്താണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു, സോറി, പെരിമീറ്റർ കണ്ടുപിടിച്ചു, റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. പക്ഷേ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, രണ്ട് ഡിനോമിനേറ്റർ രണ്ടും വ്യത്യാസമുള്ളതാണ് കിട്ടുന്നത് അല്ലേ. 177/20 എന്നും 47/6 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഡിക്രീസിങ് ഓർഡർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിക്രീസിങ് ഓർഡർ എങ്ങനെ ചെയ്തത്? എല്ലാത്തിൻ്റെയും എന്താ ഡിനോമിനേറ്റർ സെയിം ആക്കിയതിന് ശേഷമാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വലുത് ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം, സെയിം ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? സോ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവിടുത്തെ എൽ സി എം എടുത്തു, 60 എന്ന് കിട്ടി. രണ്ടിൻ്റെ ഡിനോമിനേറ്ററിനെ 60 ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഗ്രേറ്റർ എന്ന് കിട്ടി. ക്ലിയർ? സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.